ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ആണോ ഗിയറാണോ ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക എങ്കിൽ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യമായി തന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരു വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നിർബന്ധമായും ഹാൻഡ് ബ്രേക്ക് എന്തായാലും ഉപയോഗിച്ചിരിക്കണം ഇതാണ് ആദ്യത്തെ കാര്യം പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇടുന്നതിനൊപ്പം തന്നെ ഗിയറിൽ കൂടി ഇട്ട് ഇട്ടുവയ്ക്കുന്നത് നല്ലതാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് പറയാം ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോളിക് സിസ്റ്റം എന്നല്ല ഇതൊരു മെക്കാനിക്കൽ സിസ്റ്റമാണ് ഒരു കേബിൾ ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഹാൻഡ് ബ്രേക്ക് നമ്മൾ കൈ കൊണ്ട് കൊടുക്കുന്ന പ്രഷറിനനുസരിച്ച് മാത്രമേ ബ്രേക്ക് എൻഗേജ് ചെയ്യൂ അതുകൂടാതെ തന്നെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് റിയർ വീലിന് മാത്രമേ ഉള്ളൂ വണ്ടിയുടെ ബാക്കിലെ രണ്ട് വീലിന് മാത്രമേ നമ്മുടെ ഹാൻഡ് ബ്രേക്കിന് കണക്ഷൻ ഉള്ളൂ ഒട്ടുവിക്ക വാഹനങ്ങളിലും റിയർ വീലിൽ ഡിസ്ക് ബ്രേക്ക് അല്ല ഡ്രം ബ്രേക്കാണ് സാധാരണയായി കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം ഹാൻഡ് ബ്രേക്കിൽ തന്നെ പാർക്ക് ചെയ്ത് വണ്ടി വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് ജാമായി പോവാൻ സാധ്യതയുണ്ട് ഡ്രം ബ്രേക്കിൻ്റെ സിസ്റ്റം അറിയാമല്ലോ അതിനുള്ളിൽ സ്പ്രിംഗ് ആണ് അതിന് തുരുമ്പ് വന്നാണ് സാധാരണയായി ജാമായി പോകുന്നത് ഇനി നമ്മൾക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് തന്നെ വരാം എന്തുകൊണ്ടാണ് ഗിയർ കൂടി ഇടാൻ പറഞ്ഞതിൻ്റെ കാരണം ഹാൻഡ് ബ്രേക്ക് റിയർ വീലുകളിലേക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വാഹനങ്ങളും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് അതുകൊണ്ട് ഗിയർ എൻഗേജ് ചെയ്യുമ്പോൾ ഫ്രണ്ട് വീലിലേക്കാണ് പവർ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹാൻഡ് ബ്രേക്കും ഗിയറിലും ഇട്ട് വെക്കുമ്പോൾ നാല് വീലിലേക്കും ഒരു പിടുത്തം ഉണ്ടാവും അതിനു വേണ്ടിയാണ് ഹാൻഡ് ബ്രേക്കും ഗിയറും ഇട്ട് വെക്കാൻ പറയുന്നത് കൂടാതെ തന്നെ ഹാൻഡ് ബ്രേക്കിനേക്കാൾ കൂടുതൽ ഗ്രിപ്പ് കിട്ടുന്നത് ഗിയറിൽ ഇട്ട് ഇട്ടുവെക്കുമ്പോഴാണ് നല്ലൊരു കയറ്റത്തിലോ ഇറക്കത്തിലോ ഒക്കെ ഹാൻഡ് ബ്രേക്ക് മാത്രം ഉപയോഗിച്ച് പാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ വാഹനം മുൻപോട്ട് ഉരുണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഗിയറിൽ ഇട്ടുവെക്കുന്നത് കൊണ്ട് ഈയൊരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ കുത്തനെയുള്ള കയറ്റത്തിലോ ഇറക്കത്തിലോ പാർക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്കും ഗിയറും ഉപയോഗിക്കുക സാധാരണ ഫ്ലാറ്റായ പ്രതലത്തിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല ഗിയറിൽ ഇട്ട് വെച്ചാൽ മതി കുറേ കാലം പാർക്ക് ചെയ്യുമ്പോൾ ഗിയറിൽ മാത്രം ഇട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ദിവസവും എടുക്കുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾക്ക് ഹാൻഡ് ബ്രേക്ക് തന്നെ വീട്ടിലൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം ഇനി പറയാനുള്ള കാര്യം കയറ്റത്തിലും ഇറക്കത്തിലും പാർക്ക് ചെയ്യുമ്പോൾ ഏത് ഗിയറിലേക്കാണ് നമ്മൾ ഇട്ട് വയ്ക്കേണ്ടത് എന്താ എന്ന കാര്യമാണ് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് അധികം പേരും ശ്രദ്ധിക്കാറില്ല ചിലവരൊക്കെ ഏതെങ്കിലും ഒരു ഗിയറിൽ ഇട്ട് ആയിരിക്കും പാർക്ക് ചെയ്യുന്നത് ശരിക്കും നമ്മൾ കയറ്റത്തിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഗിയറാണ് ഉപയോഗിക്കേണ്ടത് എന്തുകൊണ്ടാണ് കയറ്റത്തിൽ പാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം കയറ്റത്തിൽ നമ്മൾക്ക് പുറകോട്ടാണ് ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് വയ്ക്കുമ്പോൾ മുമ്പോട്ടേക്ക് ഒരു പിടുത്തം ഉണ്ടാവും അതിനു വേണ്ടിയാണ് ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കാൻ പറയുന്നത് ഇനി അതേപോലെ തന്നെ നമ്മൾ ഇറക്കത്തിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റിവേഴ്സ് ഗിയർ ഉപയോഗിക്കുക ഇത് ഇതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറക്കത്തിൽ മുമ്പോട്ടേക്കായിരിക്കും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ബാക്കിലേക്ക് ഒരു പിടുത്തുണ്ടാവും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഇറക്കത്തിൽ പാർക്ക് ചെയ്യുമ്പോൾ ഈ ഗിയറിനോടൊപ്പം ഹാൻഡ് ബ്രേക്കും കൂടി ഉപയോഗിക്കുക ഇത്രയും കാര്യമാണ് വണ്ടി പാർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ച ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് Thanks for watching.